ഒന്ന് ഉലുവാക്കഞ്ഞി കുളങ്ങളിന്റെ ഇല അരച്ചു കഞ്ഞി അതിനടുത്തത് കരിമുച്ചി കരിമുച്ചി ഇല കഞ്ഞി കഞ്ഞി അങ്ങനെ മൂന്ന് കഞ്ഞിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്കിനി എങ്ങനെയാണ് ഈ കഞ്ഞികൾ തയ്യാറാക്കണേന്ന് നോക്കാം. നമുക്ക് കുടങ്ങളിന്റെ കഞ്ഞി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കുടങ്ങള് ഒരു കപ്പ്, ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ജീരകം ടീസ്പൂണാണ്, ഉണക്കലരി ഇതേപോലെ ഒരു കപ്പാണ്, ചെറിയ ഒരു കപ്പിന് ഒരു കപ്പാണ് ഉണക്കലരി എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങയുടെ പാല്, നല്ല കട്ടി പാലല്ലേ. പിന്നെ കുടങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, കുടങ്ങൾ എന്ന് പറയുന്നത് ഈ ഇലയാണ് കുടങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിലത്ത് പടർന്ന് കളിക്കണ ഒരു ചെടിയാണ്, അതിന്റെ ഇലയാണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. ഈ തണ്ട് നമ്മൾ എടുത്തിട്ടില്ല, പകരം ഇതിന്റെ മുകളിലുള്ള ഈ ഇലഭാഗം മാത്രമാണ് നമ്മൾ നുള്ളി എടുത്തിരിക്കുന്നത്. ക്രമമാസമാകുമ്പോ എല്ലാ ഇലയും കഴിക്കുമ്പോ ഈ ഇലയും വിടത്തില്ല, ഇതും ഒരു ദിവസം കഴിഞ്ഞു കഴുകി വൃത്തിയാക്കി ഒരു കപ്പരിയാണ് എടുത്തേക്കുന്നത്. അത് കുക്കറിലേക്കിടുക. ഉണങ്ങലരി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇതിന് അധികം വെള്ളം വെച്ച് വേവിക്കണ്ട, തേങ്ങാപ്പാല് ചേർക്കുന്നത് കൊണ്ട് അരി വേകാൻ മാത്രമുള്ള വെള്ളം മതി. പിന്നെ ഇല അരച്ച് അതും കലക്കിയാണ് ഒഴിക്കുന്നത്. ഉപ്പിടണം. മരുന്ന് കഞ്ഞിയുടെ മുഴുവൻ ഫലവും കിട്ടണമെങ്കിൽ ഉപ്പ് ചേർക്കുകയായിരുന്നു. തീരെ ഉപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കുടിക്കാം. നമുക്കിത് വേവിച്ചെടുക്കാം. അടുപ്പിനടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്നാല് മിനിറ്റിലാകുമ്പോ നമുക്ക് ഈ കുക്കറിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഇല നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇലയും ജീരകം, നമ്മളിവിടെ കുടകളിന്റെ ഇലയും ജീരകവും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് തരാം. അങ്ങനെ നമ്മൾ കുടങ്ങലിന്റെ ഇലയും ജീരകവും കൂടി ഒരു തരി പോലും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മൂന്നാലഞ്ച് വിസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അരിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കുറഞ്ഞു വന്നിട്ടുണ്ട്. അധികം വെള്ളം ഇല്ലാതെ ഇതാ തിക്കായിട്ട് ഈ രീതിയിലാണ് കഞ്ഞി ഇരിക്കുന്നത്. അമ്മൂമ്മ ഈ ഇതിലേക്ക് മരുന്നല്ല, നമ്മൾ അരച്ചു വെച്ച കുടങ്ങലിന്റെ ഇലയെല്ലാം കറക്കി ചേർക്കാൻ പോവാണ്. കുടങ്ങലിന്റെ ഇല ജീരകവും കൂടെ അരച്ചത് കഞ്ഞിയിലോട്ട് കലക്കി ചേർക്കുക. കഞ്ഞിക്ക് നല്ല പച്ച നിറം. ഇനി അതിലോട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ. കുടങ്ങൽ ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചു. തിളച്ചിട്ടാണ് അമ്മൂമ്മ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് തിളച്ച് വാങ്ങാം. മരുന്നും തേങ്ങാപ്പാലും ഒക്കെ കൂടെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് ഒന്ന് യോജിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ കുടങ്ങളുടെ കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കഞ്ഞി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അടുത്തതായി തയ്യാറാക്കുന്ന ഉലുവക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ഉണക്കലരി, ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണങ്ങലരി. ഇത് പ്രസവിക്കുന്നവർക്ക് ഒരുപാട് അവർക്ക് ഒരാൾക്ക് കുടിക്കാനും മാത്രമുള്ള അരിയേ ഇടാവൂ. അത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞി ബാക്കി വരെ ഇടുന്നും അതാ പ്രസവക്കാരൻ കുടിക്കാൻ മാത്രമേ വെക്കാവുന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കർക്കിടക മാസത്തിലൊക്കെ കുടിക്കുകയാണെങ്കിൽ കുറച്ച് അധികം ആവശ്യാനുസരണം വെച്ച് ചെയ്യാം. ഒരു കപ്പ് ഉണങ്ങലരി, ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിന് ഒരു പാത്രം ഉലുവ. ചെറിയൊരു കപ്പാണ്. ഉപ്പ്, ഉലുവ കഞ്ഞി വെക്കുമ്പോ അല്പം ഉപ്പ് ചേർക്കും. പച്ചില അരച്ചു വെക്കുന്നതിന് ഉപ്പ് ചേർക്കാറില്ല. അരിയും ഉലുവയും വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇനിയും അടച്ച് വേവിക്കാം. നമ്മൾ തീ കത്തിച്ച് കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എത്ര വിസിൽ വന്നു എന്ന് അവസാനം പറയുന്നതാണ്.
കുക്കറിൽ നാലഞ്ച് വിസിൽ വന്നു. അങ്ങനെ തീ ഓഫ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കഞ്ഞി ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ ഉലുവക്കഞ്ഞി ഇവിടെ തയ്യാറായിരിക്കാണ്. നമ്മൾ മൂന്നാമതായിട്ട് തയ്യാറാക്കുന്നത് കരിമച്ചി ഇല കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടത് അമ്മൂമ്മയോട് തന്നെ ചോദിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണങ്ങലരി ഈ ചെറിയ കപ്പിന് ഒരു കപ്പ്, പശുമ്പാൽ, ജീരകം ചെറിയ ടീസ്പൂൺ, ഒരു ഇത് കരിമച്ചി ഇല അത് ഒരു കപ്പുണ്ട്. കരിമച്ചി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാണ്, ഈ കാണുന്നതാണ് കരിമച്ചി ഇല എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് കരിമച്ചി ഇല ഇരിക്കുന്നത്. ചില ഇലകളുടെ പുറം ഭാഗത്ത് ഇതേപോലെ ഒരു കളർ വരുന്നുണ്ടാവും, ലൈറ്റ് ആയിട്ടൊരു പിങ്ക് കളർ പോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് കരിമച്ചി ഇല ഉണ്ടാവുക. വലിയ ഇലകൾക്ക് അങ്ങനെ ഒരു പിങ്ക് കളർ വരില്ല. ചെറിയ തലയിലാണെങ്കിൽ അതിന്റെ ഇലയുടെ മറുഭാഗത്ത് ഒരു പിങ്ക് കളർ ഉണ്ടാവും. ഇതാണ് കരിമച്ചി എന്ന് പറയുന്ന ഇല. കഴുകി വെച്ചിരിക്കുന്ന അരി കുക്കറിലേക്ക് ഇടുക. വേവാൻ ആവശ്യമായ വെള്ളം, ഉപ്പ്. ഉപ്പ് എന്ന് പറഞ്ഞാല് അമ്മ ഒരുപാട് ഉപ്പ് എടുക്കുന്നില്ല. ഈ മരുന്ന് കഞ്ഞിക്കെന്ന് പറഞ്ഞുകൊണ്ട് അമ്മൂമ്മ എടുക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ്. നമുക്ക് ഒരുപാട് ഉപ്പ് മുൻപിലോട്ട് നിൽക്കുന്ന തരത്തിൽ ഉപ്പ് എടുക്കുന്നില്ല. ഒരു ചെറിയ നുള്ളുപ്പ് കൊണ്ട് എടുക്കുന്ന എന്നുള്ളതേ ഉള്ളൂ. ആ അതെ, ഒരു നുള്ളുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മൂന്ന് കഞ്ഞികളിലും അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തീ കത്തിച്ച് കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഇല നമുക്കൊന്ന് അരച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലയാണ്. ഇലയും ജീരകവും നല്ല വെണ്ണ നെയ് പോലെ അരയണം, ഒട്ടും തരിയാവരുത്. അങ്ങനെ എല്ലാ മരുന്നും അങ്ങനെ അരക്കുന്നു. കടിക്കാൻ കിട്ടണ പോലെ അല്ലാതെ ഒരു പച്ചലിയും അങ്ങനെ അരക്കരുത്. എല്ലാം അരഞ്ഞാൽ കൈ കൊണ്ട് തൊട്ടാ തരിയേ അരുത്. അത് ശരി. നല്ല പേസ്റ്റ് ആയിട്ട് എല്ലാം വരണം, സകലം വരും. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ. ഒരു തരി പോലും ഇല്ലാത്ത രീതിയിലാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അഞ്ചാറ് വയസ്സിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കരിമച്ചി ഇല അരച്ചത് കലക്കി ഒഴിക്കാം. കരിമച്ചി ഇല കലക്കി ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് ഇനിയും പാൽ ഒഴിച്ചു കൊടുക്കാം. പശുമ്പാൽ ചേർത്ത് നല്ലതുപോലെ തിളച്ച് കൊഴുത്തു. നല്ല പാകത്തിനായി ഇനി തീ ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ മൂന്ന് തരത്തിലുള്ള കഞ്ഞികളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോ കഞ്ഞികളുടെയും പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് അമ്മൂമ്മയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കൊടങ്ങൽ, കൊടങ്ങലിന്റെ കഞ്ഞി പിത്ത ഒന്നും വളർച്ചയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇതിന്റെ കഞ്ഞി പ്രസവിച്ചു കിടക്കുന്നവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ എല്ലാവർക്കും നല്ലതാണ്. പിത്തരോഗമുള്ളവർക്ക് ഇതിന്റെ കഞ്ഞി കുടിച്ചാൽ ആ പിത്തരോഗം മാറി കിട്ടും. ഉലുവ കഞ്ഞി നടുവിന് വേദനയ്ക്കും ദേഹവേദനയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ്. ഉലുവയുടെ കഞ്ഞി കുടിച്ചാൽ നടുവിന് വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അത് പ്രസവക്കാർക്ക് കൊടുക്കുമ്പോൾ പാലോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കണ്ട, വെറുതെ കഞ്ഞി ഉരുവായി അരിയിട്ട് കഞ്ഞി വെച്ച് മാത്രം കൊടുക്കാം. അല്ലാതെയുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് ദേഹവേദനയ്ക്കും നടുവിന് വേദനയ്ക്കും പിന്നെ ഈ വിധനം കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞി എല്ലാവരും കഴിക്കുമല്ലോ, അപ്പോ നമ്മൾ കഞ്ഞി വെക്കുമ്പോ ഇതിന് പാലോ തേങ്ങാപ്പാലോ എന്തോ വേണമെങ്കിലും ചേർത്ത് കഴിക്കാം. എല്ലാവരും ഈ ഉലുവക്കഞ്ഞിയൊക്കെ ഈ വിധനം കർക്കിടക മാസങ്ങളിൽ വെച്ച് കുടിക്കണം. കരിമച്ചി കഞ്ഞി ഇത്
വാദത്തിന് ഏറ്റവും നല്ല മരുന്നാണ്. കാലിന് വേദന, മുട്ടിന് വേദന, ദേഹത്തൊക്കെ വേദന അങ്ങനെയൊക്കെ ഉള്ളതിന് ഇത് ഒരു രണ്ട് മൂന്ന് കഞ്ഞി കുടിച്ചാൽ ആ വേദനകൾ പെട്ടെന്ന് മാറിക്കിട്ടും. ശരി, നമുക്ക് ഇത് എപ്പോ വേണമെങ്കിലും കുടിക്കാമോ? എന്ന് വേണേലും കുടിക്കാം. അതിന് ഈ ഒരു കഞ്ഞികൾക്കും മിഥുനം കർക്കിടക മാസമൊന്നും ഒരു പ്രത്യേകതയില്ല. നമുക്ക് അസുഖം തോന്നുമ്പം വെച്ച് കുടിക്കാം. പിന്നെ മിഥുനം കർക്കിടക മാസത്തിൽ അതിനൊരു പ്രത്യേകതയാണ്, മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് മരുന്ന് നമ്മുടെ ദേഹത്തെ പിടിക്കും. അതിനുമായിട്ട് അന്നേരം ജോലിയൊന്നും ചെയ്യുന്നില്ല. അതായത് ഈ കർക്കിടക മാസം മരുന്ന് കഞ്ഞിയുടെ മാസമാണ്. കർക്കിടക മാസത്തിലെ കറുത്തവാവിന്റെ അന്ന് ഈ ഇലവകകളൊന്നും ഉപയോഗിച്ചുകൂടാ. കഞ്ഞി വെച്ച് കുടിക്കാൻ പാടില്ല. കഞ്ഞിയോ ഇല തോരനോ ഒന്നും കഴിക്കരുത്. ഇലയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും കഴിക്കാൻ പാടില്ല. കർക്കിടക മാസത്തിലെ അമാവാസിക്ക് കറുത്തവാവ്, കറുത്തവാവിന് അതൊരു നല്ല അറിവാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. കറുത്തവാവിന് നമ്മൾ ഇലയൊന്നും കൂട്ടിക്കൂടാ. അതെ, ഇല ഒരു യാതൊരുവിധ ഇലകളും കഴിക്കാൻ പാടില്ലെന്നാണ് അമ്മമ്മ നമുക്ക് പറഞ്ഞു തരുന്നത്. കറുത്തവാവിന്റെ ദിവസമായ ഇല കഴിച്ചാൽ ആ ഇല വിഷമാണെന്നാ പറയുന്നത്. അത് ശരി. അതുകൊണ്ട് ആ ഒരു ദിവസം നമ്മൾ ഇല കൂട്ടത്തില്ല. അത് ശരി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. പ്രസവിച്ച് കിടക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, അമ്മമ്മ പറഞ്ഞു തന്ന കാര്യങ്ങള്. അവര് പശുമ്പാല് ചേർക്കാനേ പാടില്ല. പിന്നെയും കുറച്ച് രുചിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാല് ചേർത്തിട്ട് കഴിക്കാം. എന്നാൽ പശുമ്പാൽ ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല. അല്ലാത്തവർക്കാണെങ്കിൽ, സാധാരണ നമ്മളെ ഉള്ളവരാണെങ്കിൽ, കർക്കിടക മാസത്തിൽ തേങ്ങാപ്പാലും പശുമ്പാലും ഒക്കെ ചേർത്ത്, അല്ലെങ്കിൽ ഇതൊന്നും ചേർക്കാതെയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ കഞ്ഞികളെല്ലാം വെച്ചുകൂടി ഈ കഞ്ഞികളെല്ലാം നമുക്ക് വെച്ചു കുടിക്കാവുന്നതാണ്. ഈ കഞ്ഞികളൊക്കെ കുടിച്ചാൽ നമുക്ക് ഒരു ആറു മാസത്തേക്കെങ്കിലും നമുക്ക് മറ്റു വിധ വേദനകളൊന്നും ഉണ്ടാകത്തില്ല. അത് ശരി. ഈ കഞ്ഞികളെല്ലാം തുടരെ ഇങ്ങനെ കുടിക്കണം. ഒരു കഞ്ഞിയല്ല, ഒരുവാ കഞ്ഞി, കുടങ്ങരി കഞ്ഞി, കരിനുച്ചി, പിന്നെ ഞരമ്പോടല്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഇലകളുണ്ട്. ആ ഇലകളെല്ലാം ഈ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞിയുടെ സമയമാണ്. അത് ശരി. ഈ മാസത്തിൽ കുടിക്കുകയാണെങ്കിൽ വളരെ പ്രത്യേകതകൾ ഉണ്ടെന്നാണ് അമ്മൂമ്മ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ എല്ലാവരും മരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഇനിയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.